1889 ഓഗസ്റ്റ് മാസം 21-ാം തീയതിയാണ്. വൈപ്പിൻ ദ്വീപിലെ ചെറായി പ്രവിശ്യയിൽ കൊച്ചാവു വൈദ്യരുടെയും ഉണ്ണൂലിയുടെയും മകനായി അയ്യപ്പൻ ജനിക്കുന്നത്. അന്നേ കുഞ്ഞുനാളിലെ അച്ഛൻ മരണമടഞ്ഞു. മുതിർന്ന സഹോദരനായ അച്യുതം വൈദ്യരുടെ ശിക്ഷണത്തിലും സംരക്ഷണയിലുമാണ് അയ്യപ്പൻ ബാല്യകൗമാരങ്ങൾ താണ്ടുന്നത്. ചെറായിലും വടക്കൻ പറവൂരിലുമായിട്ടായിരുന്നു വിദ്യാഭ്യാസം. പിന്നീട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് പഠിക്കാനായി കോഴിക്കോട് എത്തുന്നത്. അവിടെ നിന്നും മദ്രാസയിൽ തുടർ പഠനത്തിന് പോയെങ്കിലും നിർഭാഗ്യവശാൽ ആരോഗ്യാവസ്ഥ അനുകൂലമല്ലാതിരുന്നത് കൊണ്ട് പഠിത്തം മുഴുമിപ്പിക്കാതെ തിരിച്ചു വരേണ്ടി വന്നു. കോഴിക്കോട് ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്നതിന് വേണ്ടി താമസിച്ച നാളുകളാണ് തൻ്റെ ജീവിതത്തെ ഒരു ദിശാമുഖത്തിലേക്ക് ഏകീകൃതമായി നയിച്ചതെന്ന് അയ്യപ്പൻ പറയാറുണ്ട്. ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെടുവാൻ സാഹചര്യമുണ്ടാകുന്നത് അങ്ങനെയാണ്. അതിനു മുമ്പേ ചുറ്റുപാടുമുള്ള സമൂഹത്തിലെ ജാതി നീചത്വങ്ങളോടുള്ള അടങ്ങാത്ത രോഷം ആ മനസ്സിൽ ഉള്ളീനമായി തുടങ്ങിയിരുന്നു. അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു ജന്മനിയോഗമായി താൻ വരിക്കേണ്ടിയിരിക്കുന്നു എന്ന തോന്നലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ചെറിയ ചെറിയ യോഗങ്ങളിൽ പ്രാസംഗികനായി പങ്കെടുത്തുകൊണ്ട് തൻ്റെ ഈ രോഷത്തിന് ശബ്ദം നൽകി വാക്കുകളായി അവ ജനങ്ങൾക്കിടയിൽ സമാന ചിന്താഗതികൾ ഉണർത്തുന്നതിന് പ്രയോഗിക്കുവാൻ തുടങ്ങി. അങ്ങനെ കോഴിക്കോട് നഗരത്തിലെ വിദ്യാർത്ഥി പ്രഭാഷകരിൽ ഏറെ ശ്രദ്ധേയനായ ഒരു യുവാവ് എന്ന അംഗീകാരം ഇതോടൊപ്പം അദ്ദേഹം സ്വന്തമാക്കി. ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കൊത്ത് തൻ്റെ വീക്ഷണത്തെ രൂപപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തോന്നി താൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന്, തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോരാടുന്നതിന് തനിക്ക് ദിശാമുഖം കൂടുതൽ വ്യക്തത തേടിയിരിക്കുന്നുവെന്ന്. നാരായണ ഗുരുദേവനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് പഠനം പൂർത്തിയാക്കണമെന്ന്. അങ്ങനെ എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ നിന്ന് അദ്ദേഹം BA ബിരുദം നേടി. കുറേ കാലം പൊതുപ്രവർത്തനവുമായി നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ അന്നുണ്ടായിരുന്ന ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടുന്നത്. ഇതിനിടയിൽ നാട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചുറ്റുപാടുമുള്ള ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ നടമാടുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയോട് അദ്ദേഹം നിതാന്തമായി കലഹിച്ചു പോന്നിരുന്നു. ഒരേ സമുദായ ശ്രേണിയിൽപ്പെട്ടവരെ പോലും പന്തി തിരിച്ച്, കളം തിരിച്ച്, അളന്ന് മുറിച്ച് മാറ്റി പക്ഷപാതത്തോടൊക്കെ നോക്കിക്കാണുന്ന അന്ന് നിലവിലിരുന്ന സമ്പ്രദായങ്ങളെ അദ്ദേഹത്തിന് പൊറുക്കാനാകുമായിരുന്നില്ല. അത് വെറും സംഭാഷണങ്ങൾ കൊണ്ടോ പ്രസംഗ ധോരണികൾ കൊണ്ടോ മാത്രം എതിർക്കേണ്ടതല്ല, മാതൃകാപരമായ വിപ്ലവങ്ങൾക്ക് സ്വയം നേതൃത്വം നൽകിക്കൊണ്ട് നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സമാന മനസ്കരുമായി ചേർന്ന് അദ്ദേഹം സഹോദര സഖ്യം എന്ന പേരിൽ ഒരു സംഘം ഉണ്ടാക്കിയെടുത്തു. സഹോദര സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായതോടുകൂടി KAYYAPPAN സഹോദരൻ അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. തൻ്റെ 28-ാമത്തെ വയസ്സിൽ 1917 കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് 100 വർഷം മുമ്പ് അദ്ദേഹം ചെറായിൽ ഒരു മിശ്രഭോജനം നടത്തി. അത് അന്നത്തെ വ്യവസ്ഥിതിയുടെ കാവൽ തമ്പ്രാക്കന്മാരെ വിരളി പിടിപ്പിച്ച ഒരു നിഷേധമായിരുന്നു, കലാപമായിരുന്നു. ജാതി മതചിന്തകൾക്ക് അതീതമായി ഏറ്റവും താഴേക്കിടയിലെന്ന് നിശിതമായി അവഗണിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ടിരുന്നവനും ഏറ്റവും ഉയർന്ന നിലയിലുള്ളവൻ എന്ന് മേനി നടിഞ്ഞിരുന്നവരുടെയും ഈ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് ഒരു പന്തിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഈ നാടിന് എന്ത് സംഭവിക്കും എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചറിയുകയായിരുന്നു അതിലൂടെ അദ്ദേഹം ലക്ഷ്യമാക്കിയത്. യാതൊന്നും സംഭവിച്ചില്ല. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ, ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഹൃദയം കൊണ്ടുള്ളൊരു അടുപ്പം തങ്ങൾക്കിടയിലുള്ളതായി അവർക്ക് ബോധ്യപ്പെട്ടു. മനുഷ്യർ തമ്മിലുള്ള അകലങ്ങൾ കുറയ്ക്കുന്നതിന് ഇത്തരം മിശ്രഭോജനങ്ങൾക്കും മിശ്ര കർമ്മധാരകൾക്കും ഒരുപാട് പങ്ക് വഹിക്കാൻ കഴിയും എന്നതിൻ്റെ കണ്ടെത്തൽ കൂടിയായിരുന്നു അത്. പൊലയ സമുദായത്തിൽപ്പെട്ട ആളുകളോടൊപ്പം ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഈഴവ കുലത്തിൽപ്പെട്ടവർ ഏതാണ്ട് സവർണരെ അതിശയിക്കുന്ന മനോഭാവത്തോടുകൂടി ഇദ്ദേഹത്തെ നിന്ദിക്കുവാൻ തുടങ്ങിയതിൻ്റെ ഫലമായാണ് സഹോദരൻ അയ്യപ്പന് അന്ന് പൊലയൻ അയ്യപ്പൻ എന്നുകൂടി ഒരു പേര് വന്നത്. അത് അഭിമാനപൂർവ്വം ഞാൻ ശിരസിൽ അണിയുന്ന ഒരു അലങ്കാരമാണ് എന്നാണ് അദ്ദേഹം അതിനോട് പ്രതിവചിച്ചത്. ആരായിരുന്നു ഇന്ന് തിരിഞ്ഞു നിന്ന് ഓർക്കുമ്പോൾ സഹോദരൻ അയ്യപ്പൻ? അദ്ദേഹം യുക്തിവാദിയായിരുന്നു. അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരുന്നു, പ്രഭാഷകനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു,
ജനക്ഷേമപരമായ കാര്യങ്ങൾ നിവർത്തിക്കുന്ന, അതിനായി സ്വന്തം രാഷ്ട്രീയ ജീവിതത്തെ സമർപ്പിച്ച കരുത്തുറ്റ ഭരണാധികാരിയായിരുന്നു. രാഷ്ട്രീയ വിചാരകനായിരുന്നു, ഗ്രന്ഥകാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അതിനേക്കാളെല്ലാം ഉപരിയായി പ്രവർത്തിക്കുന്നത് തന്നെ ഉത്ബോധനമാക്കി മാറ്റുകയും ഉത്ബോധിപ്പിക്കുന്നത് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്ത ഒരു മാതൃക പുരുഷനുമായിരുന്നു. ഇങ്ങനെ വൈവിധ്യമാർന്ന തുറകളിൽ സമൂഹത്തോട് കലഹിച്ചും കലാപക്കൊടി ഉയർത്തിയും നിലവിലുള്ള വ്യവസ്ഥിതിയെ തച്ചുടച്ച് സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും തുല്യതയുടെയും ഒരു പുതിയ വ്യവസ്ഥിതിയെ ആർക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചൊരു യജ്ഞമായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ ജന്മവും ആയുസ്സും എല്ലാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഉത്ബോധിപ്പിച്ചു ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്നതിൽ അഭിമാനം കൊണ്ടിരുന്ന സഹോദരനയ്യപ്പൻ പക്ഷേ പറഞ്ഞത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്നാണ്. ഇത് ദൈവനിഷേധമല്ലേ എന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോൾ, ഒരു ദൈവം മതി എന്ന് പറയുന്നത് ദൈവമല്ലാത്ത ദൈവങ്ങളെ ആറാട്ടിന് എഴുന്നള്ളിക്കുന്നത് പോലെ ഘോഷിച്ച് നടക്കുന്നതിലെ തിന്മയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ദൈവം അവനവനിൽ കുടികൊള്ളുന്നുവെങ്കിൽ, അവനവനിലെ നന്മയുടെ സൂര്യനെ ദൈവമാക്കാമെങ്കിൽ പുറമെ ദൈവത്തെ തേടേണ്ടതില്ല എന്ന വലിയ, ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ വ്യാപകമായ അർത്ഥത്തോടു കൂടിയാണ് സഹോദരനയ്യപ്പം പറയുന്നത്. രണ്ടുപേരും ഉപാസിക്കുന്നത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും മൂർത്തികളെ തന്നെയാണ് എന്നർത്ഥം വരുന്ന പ്രതിവാക്യമാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞതെന്ന് നാം ചരിത്രത്തിൽ നിന്നും വായിച്ചെടുക്കുന്നു. പല കാര്യങ്ങളിലും നാരായണ ഗുരുദേവനോട് അദ്ദേഹം യോജിച്ചിട്ടുണ്ട്. അപ്പോൾ യോജിപ്പ് കൂടുതൽ ആഴത്തിൽ യോജിക്കുന്നതിന് വേണ്ടിയുള്ള മനസ്സിൻ്റെ ത്വരയാണ് വെളിപ്പെടുത്തുന്നതെന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിരുന്നതും യോഗിവര്യനായ നാരായണ ഗുരുദേവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അവർ തമ്മിലുള്ള ഹൃദയ ഐക്യത്തിൽ യാതൊരു പോറലുകളും ഒരു കാലത്തും സംഭവിച്ചിരുന്നില്ല. യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ പ്രണേതാക്കളിൽ ഒരാളായി ഒരുപക്ഷെ യുക്തിവാദി എം സി ജോസഫിനോടൊപ്പം തന്നെ സഹവർത്തിച്ചു പോന്നു സഹോദരനയ്യപ്പൻ. യുക്തിവാദി എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റേതായ സംഭാവനകൾ അയ്യപ്പനും നിർവഹിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം മറ്റൊരു പ്രസിദ്ധീകരണവും ആരംഭിക്കുകയുണ്ടായി മട്ടാഞ്ചേരിയിൽ നിന്ന്. സഹോദരൻ എന്ന പേരിൽ ആരംഭിച്ച ആ പ്രസിദ്ധീകരണം 1956 വരെ ഇവിടുത്തെ സാമൂഹ്യ ധാരയിൽ ഏറെ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രകോപനപരമായ പുതിയ ആശയങ്ങൾ പ്രതിഷ്ഠിച്ചു നൽകിക്കൊണ്ട് ശ്രദ്ധേയമായി തുടർന്നു പോന്നിരുന്നു. അത് സഹോദര സംഘത്തിൻ്റെ പേരിൽ സഹോദരൻ അയ്യപ്പനായ അയ്യപ്പന് സഹോദരൻ അയ്യപ്പൻ എന്ന പേര് സ്ഥിരമായി പതിച്ചു നൽകുന്നതിന് കൂടി നിമിത്തമാവുകയും ചെയ്തു. 1928 സഹോദരനയ്യപ്പൻ യുക്തിവാദി എന്ന പ്രസിദ്ധീകരണവും തുടങ്ങുന്നത്. കവിതകൾ എഴുതുമായിരുന്നു അദ്ദേഹം. കവിതയ്ക്ക് വേണ്ടിയുള്ള കവിതകളല്ല, ജനഹൃദയങ്ങളിൽ കലാപത്തിൻ്റെ ത്വര ഏറ്റവും ക്രിയാത്മകമായ ദിശാമുഖത്തിലേക്ക് നിവർത്തിതമാകുന്നതിന് പ്രേരകവും പ്രേരണയുമാകുന്ന വിധത്തിലുള്ള ആഹ്വാനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം. ലക്ഷ്യവേപകമായ ശൈലിയിലൂടെ, ഭാഷയിലൂടെ തനിക്ക് പറയാനുള്ളത് കേൾവിക്കാരനോട് വായനക്കാരനോട് സംവദിക്കുന്നതിന് വേണ്ട കവിതാർപ്പണമാണ് അദ്ദേഹത്തിലെ കവി ഈ വരികളിലൂടെ ആദ്യവസാനം നിലനിർത്തിപ്പോന്നിട്ടുള്ളത്. സഹോദരനയ്യപ്പൻ എന്നും അഭിസംബോധന ചെയ്തത് താനടക്കമുള്ള, തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെയാണ്. ആ അഭിസംബോധനയാകട്ടെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ വൈകൃതങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ നിഷ്കാസനം ചെയ്തുകൊണ്ട് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് ശുദ്ധീകരിക്കുക എന്ന ആഹ്വാനത്തിൽ അധിഷ്ഠിതവുമായിരുന്നു. സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും തൻ്റേതായ സംഭാവനകൾ സഹോദരനയ്യപ്പൻ നൽകിയിട്ടുണ്ട്. സഹോദരൻ പ്രസിദ്ധീകരണം ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ, പ്രത്യേകിച്ചും മട്ടാഞ്ചേരിയിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്നുള്ളത് കൊണ്ടുകൂടിയാകാം, അദ്ദേഹം രാഷ്ട്രീയമായ ഇടപെടലുകൾ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതിൽ ദത്തശ്രദ്ധനായിരുന്നു. ട്രേഡ് യൂണിയൻ വേദിയിലൂടെയാണ് തൊഴിലാളി വർഗത്തെ, അസംഘടിതരായിരുന്ന തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചെടുത്ത് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി, അവകാശങ്ങളെന്ന് പറയുന്നത് സാമ്പത്തികാടിസ്ഥാനത്തിൽ മാത്രമല്ല സമൂഹത്തിൽ തുല്യ പദവി ലഭിക്കുന്ന അന്തസ്സുള്ള മനുഷ്യരായി ജീവിക്കുവാനുള്ള അവകാശം കൂടി ചേർത്താണ് എന്ന് അവരെ ബോധവൽക്കരിച്ചെടുത്തുകൊണ്ട് അവർക്കിടയിൽ ഒരു പുതിയ തൊഴിൽ സംസ്കാരത്തിൻ്റെ നന്മ പ്രസരിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ജാഗരൂകമായി ഇടപെടുന്നത്, അതിൽ മുഴുകുന്നത് ഈ കാലഘട്ടം തൊട്ടാണ്. 1928 അദ്ദേഹം കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതാണ്ട് 21 വർഷക്കാലം അദ്ദേഹം നിയമസഭാംഗമായി സേവനമനുഷ്ഠിച്ചതായിട്ടാണ്
ചരിത്രം നമ്മോട് പറയുന്നത്. ആ 21 വർഷവും അദ്ദേഹം സജീവമായ സാന്നിധ്യമായിട്ടാണ് നിയമസഭയിൽ നിവർന്നു നിന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ സഗൗരവമായ ഇടപെടലുകൾ ജനക്ഷേമപരമായ പല പദ്ധതികളും പ്രാവർത്തികമാക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. MLA എന്ന നിലയിലും കുറേ കാലം മന്ത്രി എന്ന നിലയിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളും നിവർത്തിച്ചിട്ടുള്ള പരിഷ്കാരങ്ങളും ഇന്നും കൊച്ചിയുടെ സാംസ്കാരികവും ഭൗതികവും വ്യാവസായികവും തൊഴിൽപരവുമായ വളർച്ചയുടെ പുറകിലെ പ്രധാന പർവ്വങ്ങളായി തന്നെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. സാമ്പ്രദായിക പാത പിന്തുടരുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ചിന്തിച്ചിരുന്ന ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം നിയമസഭാംഗമായിരുന്ന ആദ്യ പാദത്തിൽ അദ്ദേഹം ഉന്നയിച്ചൊരു നിർദ്ദേശം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നു. സാമൂഹ്യ രംഗത്ത് വ്യവസ്ഥാപിതമായി നിലനിന്നു പോരുന്ന പല മാമൂൽ സങ്കല്പങ്ങളും തിരുത്തി എഴുതേണ്ട കാലഘട്ടമായി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പ്രണയവിവാഹങ്ങൾക്ക് രജിസ്ട്രേഷൻ നൽകുന്നതിന് നിയമപരമായ വ്യവസ്ഥ ഉണ്ടാകണമെന്ന് ഒരുപക്ഷെ ഒരു നിയമസഭയിൽ ആദ്യം വാദിച്ചത് സഹോദരൻ അയ്യപ്പനായിരുന്നിരിക്കണം. CRUNIയോടും പനമ്പള്ളി ഗോവിന്ദമേനോനോടുമൊപ്പം അദ്ദേഹം കൊച്ചിയുടെ മന്ത്രിസഭയിൽ അംഗമായി. 1946 മഹാരാജാവ് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് നിയോഗിച്ചത്. ആ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൈയാളിയിരുന്ന TK നായർ തൊഴിലാളി സമരങ്ങളെ അടിച്ചമർത്തുന്നതിനും തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങളെ നിർവീര്യമാക്കുന്നതിനും പോലീസിൻ്റെ മൃഗീയമായ താണ്ഡവം അഴിച്ചുവിട്ടപ്പോൾ പോലീസ് മർദ്ദനങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ തൊഴിലാളി വർഗം ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമായപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് രാജിവെച്ചിറങ്ങുവാനുള്ള ചങ്കൂറ്റവും സഹോദരൻ അയ്യപ്പനുണ്ടായിരുന്നു. 21 വർഷത്തെ നിയമസഭാ സാമാജികൻ എന്ന നിലയിലുള്ള തൻ്റെ ജീവിതം, ഏറെക്കാലത്തെ മന്ത്രി എന്ന നിലയിലുള്ള തൻ്റെ ഔദ്യോഗിക ലാവണം, ഇതൊന്നും അദ്ദേഹത്തിന് പൂർണ്ണമായ മനസംതൃപ്തി നൽകിയിരുന്നില്ലെന്ന് വേണം അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള നടപടികളിൽ നിന്ന് നാം മനസ്സിലാക്കുവാൻ. സാംസ്കാരികവും സാമൂഹ്യപരവുമായ ഇടപെടലുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തനിക്ക് ആവശ്യമാണെന്ന തിരിച്ചറിവിലാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും സ്വമേധയാ പിൻവാങ്ങുന്നത്. ജീവിതത്തിൻ്റെ അവസാനത്തെ 15 അദ്ദേഹം പൊതുരംഗത്ത് നിന്ന് തന്നെ മാറി നിന്നുകൊണ്ട് നിശബ്ദമായ സേവനത്തിലൂടെ ധ്യാനമനനങ്ങളിലൂടെ തന്നിൽ ഉയർന്നു വരുന്ന പുതിയ ചിന്താഗതികളെ സമാന മനസ്കർക്ക് പങ്കിട്ടു കൊടുത്തുകൊണ്ട് ഏതാണ്ട് ഒരു താപസിയെപ്പോലെ ജീവിക്കുകയായിരുന്നു എന്നും നാം വായിച്ചിരിക്കുന്നു. അത് ത്യജിക്കുവാനുള്ള മനസ്സ് ഉള്ളകം നിറയെ പ്രതിബദ്ധത കൊണ്ട് നിറഞ്ഞ ഒരാൾക്ക് മാത്രമേ സാധ്യമാകൂ എന്നതിൻ്റെ കൂടി സാക്ഷ്യമാണ്. പ്രതിവർഷം സഹോദരൻ അയ്യപ്പൻ്റെ ചെറായിലുള്ള വീട് ഇന്ന് അതൊരു അദ്ദേഹത്തിൻ്റെ സ്മാരകമായി സർക്കാർ കൂടി ഇടപെട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു പൊതുസമിതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്, സാംസ്കാരിക സ്ഥാപനമാണ്. അവിടെ എല്ലാ വർഷവും പല ചടങ്ങുകളും നടക്കാറുണ്ട്. സഹോദരൻ അയ്യപ്പൻ്റെ അനുസ്മരണ ചടങ്ങുകൾ മാത്രമല്ല, ഒരു വർഷം ശ്രീ അബ്ദുൾ സമദ് സമദാനി ക്ഷണിച്ചതനുസരിച്ച് സുകുമാർ അഴീക്കോടിൻ്റെ അനുസ്മരണത്തിന് ഞാൻ അവിടെ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. അനുബന്ധമായുള്ള വേദികളും മറ്റ് കെട്ടിടങ്ങളും അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് നടത്തിയ ഒരുപാട് യുദ്ധങ്ങളുടെ ഓർമ്മകൾ ഇപ്പോഴും സ്പന്ദിച്ച് നിൽക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ കൊച്ചി നഗരത്തിലേക്ക് താമസം മാറ്റി ഉദ്യോഗവുമായി വന്ന നാളുകളിൽ താൻ സഹോദരൻ അയ്യപ്പനെ ആദ്യമായി കാണാൻ പോയ കഥ സാനു മാസ്റ്റർ തൻ്റെ കർമ്മഗതി എന്ന ആത്മകഥാ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആരാധനയോടുകൂടി തൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന യുവാവായ സാനുവിനോട് അയ്യപ്പൻ മാഷി ചോദിച്ചു, സാനു എഴുതുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, മൂർച്ചയുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക്. ലക്ഷ്യത്തിലേക്ക് മനസ്സർപ്പിച്ചാൽ വാക്കുകൾക്ക് താനേ മൂർച്ച കൈവരും. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. സമൂഹത്തെ ഉടച്ചു വാർക്കുക എന്നുള്ളത്
ദൈവം അറിവ് വെളിവായി ദാനം തന്നിട്ടുള്ളത് സ്വീകരിക്കുന്ന മനുഷ്യരുടെ നിയോഗമായി ഏറ്റെടുക്കണം. അത് അതിൽ നിന്നൊരിക്കലും വ്യതിചലിക്കരുത് എന്ന് പറയുകയും ഒരുപാട് പ്രോത്സാഹനവാർത്തമായ വാക്കുകൾ കൊണ്ട് തന്നെ ആവേശം കൊള്ളിക്കുകയും ചെയ്ത ആദ്യ സമാഗമത്തെക്കുറിച്ചും പിന്നീട് പലപ്പോഴും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടുമുട്ടുമ്പോഴൊക്കെ ഈ തുല്യത മനസ്സിൽ അദ്ദേഹം എന്നും പുലർത്തിപ്പോന്നിരുന്ന കഥയും സാനി മാസ്റ്റർ ആ പുസ്തകത്തിൽ എഴുതിയത് ഞാൻ ഓർക്കുന്നു. സഹോദരൻ അയ്യപ്പനോട് ഒരു ചോദ്യം നമുക്കൊരു സങ്കല്പ സംവാദത്തിൻ്റെ ഭാഗമായി ചോദിച്ചു നോക്കാം. 15 വർഷങ്ങൾ പൊതുരംഗത്തു നിന്ന് സ്വയം നിഷ്ക്രമിച്ച് മാറി നിന്നപ്പോൾ നടത്തിയ സാമൂഹ്യപരമായ ഇടപെടലുകളാണോ, സജീവ സാന്നിധ്യമായ രാഷ്ട്രീയത്തിൽ നിറഞ്ഞാടിയപ്പോൾ അധികാരത്തിൻ്റെ ശ്രേണികളിൽ മരുവി അതിൻ്റെ ആനുകൂല്യങ്ങളും ആഘോഷങ്ങളും തൻ്റെ ജീവിതത്തിന് അകമ്പടി വന്നിരുന്ന നാളുകളിൽ നിവർത്തിച്ച സേവനമാണോ, അതിനു മുമ്പ് പടവെട്ടി ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിന് വേണ്ടി പാത വെട്ടിത്തെളിക്കാൻ തൻ്റെ യൗവനകാലഘട്ടങ്ങളിൽ നടത്തിയ പോരാട്ടങ്ങൾക്കിടയിലാണോ, എപ്പോഴാണ് മനസ്സ് തൻ്റെ ലക്ഷ്യത്തോട് താൻ സത്യസന്ധമായി അടുക്കുന്നു എന്ന ആത്മസാഫല്യം തനിക്ക് അനുഭവവേദ്യമാക്കി തന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും മൂന്നും മൂന്ന് വിധത്തിലെന്ന്. അങ്ങനെ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷേ പൊതുവേദിയിൽ നിന്നകന്ന് തന്നിലേക്ക് തന്നെ ചുരുങ്ങി എന്ന് പറയാവുന്ന വിധത്തിൽ അദ്ദേഹം ബാഹ്യമായ ഇടപെടലുകൾക്ക് മുതിരാതെ ഉൾവലിഞ്ഞ് നിന്നിരുന്ന നാളുകളിൽ അദ്ദേഹം പ്രസരിപ്പിച്ചിരുന്ന ചിന്തയുടെ പുതിയ പുതിയ കലാപ ബീജങ്ങൾ പിന്നീടുള്ളവരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം സഹവർത്തിച്ചു പോകുന്നവരിൽ ഉണർത്തിയ ഓജസ്സിൻ്റെ പകർന്നു നൽകിയ ഊർജത്തിൻ്റെ അനുരണനങ്ങൾ പിന്നീട് വന്ന ദശാബ്ദങ്ങളെ തഴുകുന്നതും ഉണർത്തുന്നതും നാം അനുഭവിച്ചറിഞ്ഞവരാണ്. സഹോദരൻ അയ്യപ്പൻ പൂർണ്ണനാകുന്നത് അദ്ദേഹം വർഷിച്ച ജീവിതത്തിൻ്റെ ഒരു കാലയളവിൽ മാത്രമല്ല, ആ കാലയളവിനപ്പുറത്തേക്കും അദ്ദേഹത്തിൻ്റെ ആ കലാപത്വര, അദ്ദേഹത്തിൻ്റെ ആ പുതിയ ഒരു സമത്വ സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വാഞ്ച മറ്റുള്ളവരിൽ കൂടി കത്തിപ്പടർന്ന് അത് അനുസ്യൂതമായ ഒരു പ്രവാഹമായി അതിൻ്റെ നൈരന്തര്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നതിലൂടെയാണ്. ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെടുന്ന അതേ നാളുകളിൽ തന്നെ ഏതാണ്ട് സമാന്തരമായി തന്നെ കുമാരനാശാനുമായി സഹോദരൻ അയ്യപ്പൻ ബന്ധപ്പെട്ടിരുന്നു. കുമാരനാശാനുമായുള്ള അദ്ദേഹത്തിൻ്റെ സംവാദങ്ങൾ അദ്ദേഹത്തിന് ഊർജം പകരുകയും പകരം കുമാരനാശാന് പലപ്പോഴും ഏത് സമയത്തും തന്നെ വിമർശനാത്മകമായി സമീപിക്കുവാൻ ജാഗരൂകമായിരിക്കുന്ന ചിലരിവിടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ജാഗരൂകനായി സ്വന്തം കർമ്മപാതയിൽ കാവ്യ സബരിയിലായാലും സാമൂഹ്യ സേവന സബരിയിലായാലും മുഴുകുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ആ ജീവിതങ്ങളുടെ താരതമ്യത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. 1928 ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് സഹോദരൻ അയ്യപ്പൻ കടന്നു വരുമ്പോൾ ഇവിടെ ഒരു തൊഴിലാളി സംസ്കാരം പോലും വേണ്ട വിധം രൂപപ്പെട്ടിരുന്നില്ല എന്ന സത്യം നമ്മുടെ മുമ്പിലുണ്ട്. തൊഴിലാളികൾ സംഘടിക്കുന്നു എന്നുള്ളത് ഒരിക്കലും അനുവദിക്കാൻ വയ്യാത്ത മഹാപാതകമായി കരുതിപ്പോന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. കിഴക്ക് വെള്ള കീറുന്നതിന് മുമ്പ് പണിക്കിറങ്ങുന്ന പണിയാളൻ സൂര്യൻ അസ്തമിച്ച് രാവ് ഇരുട്ടി തൻ്റെ ജന്മിത്തമ്പ്രാൻ എപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്രമത്തിന് വേണ്ടി അകത്തേക്ക് പിൻവാങ്ങുന്നുവോ അപ്പോൾ മാത്രമാണ് തൊഴിൽ സമയത്തിൽ നിന്നും മുക്തനാകുന്നതെന്ന ഒരു വല്ലാത്ത അവസ്ഥയാണെന്നുണ്ടായിരുന്നത്. തൊഴിൽ സമയത്തിന് ക്ലിപ്തതയില്ല, തൊഴിലവസരങ്ങൾക്ക് തുല്യതയില്ല, അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് കണക്കില്ല, എല്ലാം ഔദാര്യം പോലെ ഭിക്ഷ പോലെ ലഭിക്കുന്നത് കൊണ്ട് തൃപ്തനാവുക എന്നുള്ള അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഗ്രാമങ്ങൾ വിട്ട് നഗരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ തൊഴിലവസരങ്ങളെന്ന് പറയുന്നത്, തൊഴിലിടങ്ങളെന്ന് പറയുന്നത് ഫാക്ടറികളും തുറമുഖങ്ങളും അത്തരത്തിലുള്ള വ്യവസായശാലകളും അടങ്ങുന്ന വലിയ പ്രസ്ഥാനങ്ങളായിരിക്കെ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അവരുടെ പ്രീതി കൈപ്പറ്റുന്ന കങ്കാണിമാരെ പോലെയുള്ള കുറേ സിൽബന്ധികൾ അവരാണ് ഇവിടെ, അവർ പറയുന്നതായിരുന്നു ഇവിടുത്തെ നിയമം, അവർ നിവർത്തിക്കുന്നതായിരുന്നു ഇവിടുത്തെ ചിട്ട. അതിൽ നിന്നും വ്യത്യസ്തമായി ഇതിന് സംഘാതമായ ഒരു പശ്ചാത്തലവും സംഘാതമായ വിലപേശലിനുള്ള അവകാശ അധികാരങ്ങളും ഉണ്ടാകണം എന്ന് വിഭാവനം ചെയ്തത് 1920 ഉത്തരാർത്ഥത്തിൽ എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ ആ കാലത്തോട് ചേർത്ത് നമ്മൾ പുനർവായിക്കുമ്പോൾ അതൊരു ചെറിയ വിപ്ലവമായിരുന്നില്ല. പ്രത്യേകിച്ചും മട്ടാഞ്ചേരി പോലെ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള കൊച്ചിയുടെ പ്രവിശ്യയിലെ ഏറ്റവും പ്രമുഖമായ തൊഴിൽ സമരങ്ങൾ ഉണർന്നു വന്നിട്ടുള്ളത്, ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉത്ഭവിച്ചു വന്നിട്ടുള്ളതെല്ലാം
പശ്ചിമ കൊച്ചിയുടെ തീരങ്ങളിൽ നിന്നാണെന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നഗ്നപാദനായി ചുട്ടുപഴുത്ത താറിലൂടെ നടന്നു വന്ന് മട്ടാഞ്ചേരിയിലെ ഗലികളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ തോട്ടികളെ സമരസജ്ജരായി സംഘാതക ശക്തിയാക്കി മാറ്റുന്നതിന് MM ലോറൻസ് എല്ലാം സേവനമനുഷ്ഠിക്കുന്നത് പിന്നെയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ്. അവർക്ക് മുമ്പേ അവർക്ക് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ചവിട്ടി മെതിച്ച് യാതനകൾ സഹിച്ചിട്ടാണെങ്കിലും തൊഴിലാളി വർഗത്തിന് വേണ്ടി സമരമുഖത്തേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി ഒരു ചാല് കീറി സഹോദരൻ അയ്യപ്പൻ എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അന്ന് വേണമെങ്കിൽ തനിക്ക് തൻ്റെതായ രീതിയിൽ താൻ നേടിക്കഴിഞ്ഞിട്ടുള്ള സാമൂഹ്യപരമായ പ്രാമുഖ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം യാതനാപൂർണമായ സേവനങ്ങൾക്ക് ഇറങ്ങാതെ തൻ്റെതായ രീതിയിലുള്ള സുഖ സൗകര്യങ്ങൾ ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് സുഖമായി കഴിയാമായിരുന്നു. അതിന് മെനക്കെടാതെ പന്തിഭോജനം നടത്തി, മിശ്രഭോജനം നടത്തി, അതിൻ്റെ പേരിൽ ഒരുപാട് ദുഷ്പേരുകൾ, വലിയ പ്രാമുഖ്യമുള്ള വ്യക്തികളുടെ ജാതി വ്യവസ്ഥയിൽ ഉന്നത ശ്രേണിയിലുള്ള തൻ്റെ സമുദായത്തിൽപ്പെട്ടവരുടെ അടക്കമുള്ള വ്യക്തികളിൽ നിന്ന് ഏറ്റുവാങ്ങി അവിടെയും തളരാതെ അപ്പോഴും തനിക്ക് ലഭ്യമാകുമായിരുന്ന തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് അന്ന് ആ കാലഘട്ടത്തിൽ നിയമബിരുദം നേടിയ ഒരു വ്യക്തിക്ക് നേടാവുന്നതായ വലിയ വലിയ സാധനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലൊന്നും അലയാതെ അതിൽ നിന്നൊന്നും തൻ്റെ മനസ്സിന് സാഫല്യമോ സംതൃപ്തിയോ ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൊഴിലാളികളുടെ അസംഘടിതരായ നിരാലംബരായ ചവിട്ടി മെതിക്കപ്പെടുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ സംഘടിപ്പിക്കുകയും അതിലൂടെ രാഷ്ട്രീയം എന്താണെന്നുള്ളതിന് പുതിയ നിർവചനം നൽകാൻ ശ്രമിക്കുകയും ചെയ്തു സഹോദരൻ അയ്യപ്പൻ. കസാൻഡ്രാസാക്കീസിൻ്റെ നോവലിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു സന്ദർഭത്തിൽ വലിയ വിപ്ലവം കൊണ്ട് രക്തസാക്ഷിത്വം കൊണ്ട് ലോക ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റി എഴുതിയ ഒരു രക്തസാക്ഷിയെക്കുറിച്ച്, ഒരു മഹാപുരുഷനെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിലാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചതെങ്കിലും ആ പ്രസ്താവം ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നമ്മുടെ ചില പ്രത്യേക കാലസന്ധികളിലേക്ക് നമുക്ക് നിവേശിക്കുവാൻ കഴിയുന്നു. ഒരു വ്യക്തി ലോകത്തിൻ്റെ രക്ഷകനാകുന്നതോ അല്ലെങ്കിൽ ചില തച്ചുടക്കലുകളുടെ പ്രാമാണികമായ പ്രേരക ശക്തിയാകുന്നതോ ആ വ്യക്തിയുടെ ഒരായുസിൻ്റെ മാത്രം ഫലമായിട്ടല്ല, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ തീരുമാനപ്രകാരമായിട്ടല്ല, ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ടാണ്. അതിന് മുമ്പുള്ള പതിറ്റാണ്ടുകളിലൂടെയുള്ള സമൂഹം അനുഭവിച്ച ചില യാതനകൾക്ക് പരിഹാരമാകേണ്ടത് കാലത്തിൻ്റെ നിവർത്തനത്തിൻ്റെ ഭാഗമായി ഉൾച്ചേർന്ന് വരുന്നത് കൊണ്ടുകൂടിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും KP കറുപ്പനും സഹോദരൻ അയ്യപ്പനും അടങ്ങുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവർക്ക് തൊട്ടുമുമ്പിൽ ചാവറ അച്ഛനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവരെല്ലാം ഇവിടെ ഉണർന്ന് എഴുന്നേറ്റ് പുതിയ പാതകൾ വെട്ടിത്തെളിക്കേണ്ടതും ആ പാതയിലൂടെ പിന്നീട് വരുന്ന തലമുറകൾക്ക് അംഗം വെട്ടി തങ്ങൾക്ക് നേടാനുള്ള ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുകയും തങ്ങളുടെ സഹോദരങ്ങൾക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ പ്രാപ്യമാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതും കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. ചാക്രിക താളത്തിൽ അങ്ങനെയും ചില ഊഴങ്ങളുണ്ട്. ആ ഊഴങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടുകൊണ്ടുണ്ടായ ജന്മമാണ് സഹോദരൻ അയ്യപ്പൻ്റേത്. 1968 മാർച്ച് 6 അദ്ദേഹം മരണമടയുന്നത്. 1953 ശേഷം മുമ്പ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായി സന്നിഹിതനായിരുന്നില്ല. എങ്കിൽ കൂടിയും 1968 സമയതീരത്തിനപ്പുറത്തേക്ക് പിൻവാങ്ങുമ്പോൾ സഹോദരൻ അയ്യപ്പൻ ബാക്കി ശേഷിപ്പിച്ചത് തൻ്റെ സമകാലികരും പൂർവികരും തുടങ്ങിവെച്ചൊരു മഹായാനത്തിൻ്റെ സഹയാത്രികൻ എന്ന നിലയിൽ മാത്രമല്ല, സഹസാരഥി എന്ന നിലയിൽ മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി വഴികാട്ടിയായ മാർഗദർശകനായ പ്രേരകനായ ഒരു വ്യക്തി എന്ന നിലയിലുള്ള തൻ്റെ ഊഴത്തിൻ്റെ സഫലമായ ഒരു നിവർത്തനം കൂടിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കൽ പറഞ്ഞതായി എവിടെയോ വായിച്ചിട്ടുണ്ട്, എൻ്റെ ദൗത്യം പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ അപൂർണമാകുന്നത് എന്നെ പിന്തുടർന്ന് വരുന്നവർ, ഞാൻ ആരിൽ നിന്ന് എന്തെല്ലാം പിന്തുടർന്ന് വന്ന് എൻ്റേതായ കൂട്ടലും കിഴിക്കലും നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ നിവർത്തിച്ചുവോ അത് ഏറ്റെടുക്കുകയും തങ്ങളുടേതായ കൂട്ടലും കിഴിക്കലും നിവർത്തിച്ചുകൊണ്ട് അതെപ്രകാരം തുടർന്ന് ഇനി വരാനിരിക്കുന്നവർക്ക് കൈമാറുകയും ചെയ്യുന്നു എന്നതിനെ മാനദണ്ഡമാക്കിയാണ്. ആ മാനദണ്ഡം നാരായണ ഗുരുദേവൻ്റെ ശിഷ്യൻ കൂടിയായിരുന്ന സഹോദരൻ അയ്യപ്പൻ്റെ ജീവിതത്തിൻ്റെ ചിത്രത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ബാക്കി ലഭിക്കുന്നത് മിശ്രഭോജനത്തിൻ്റെ ശതാബ്ദി ആചരണത്തിന് മുൻകൈ എടുക്കുമ്പോൾ നാം ആചരിക്കുന്നത് അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ തുടങ്ങിവെച്ച പല സമരമുഖങ്ങളുടെയും അനുസ്യൂതമായ തുടർച്ചകൾ വൈവിധ്യമാർന്ന പുതിയ തലങ്ങളും പുതിയ മുഖങ്ങളും അവലംബിച്ചുകൊണ്ട് തുടരുമ്പോൾ
അവയിലൂടെ നിഷേധിക്കപ്പെട്ട പലതും നിഷേധിക്കപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും തമസ്കരിക്കപ്പെട്ടവർക്കും സംപ്രാപ്യമാകുമ്പോൾ ആ ജീവിതത്തിൻ്റെ തുടർച്ച നമ്മളോട് മന്ത്രിക്കുന്നത് സഫലം ആ ജന്മം എന്നാണ്. അദ്ദേഹം വർഷിച്ച ജീവിതം ജീവിച്ച വർഷത്തേക്കാൾ കൂടുതൽ സാഫല്യം നേടി എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഇന്ന് നമ്മുടെ ഓർമ്മകളിൽ ഓജസ്സാർന്ന തേജസ്വരൂപിയായ ഒരു വ്യക്തിത്വമായി സഹോദരൻ അയ്യപ്പൻ നിറഞ്ഞു നിൽക്കുന്നത്.